കേരളത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികളിലായിട്ട് ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഒരു സമയമാണ് ഇത്. പ്ലസ് വൺ പ്ലസ് ടുവിൽ വിദ്യാർത്ഥികൾ എടുത്ത സ്ട്രീം ബേസ് ചെയ്തിട്ട് അവർ ഏത് ഡിഗ്രി കോഴ്സുകളിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോഴ്സിൻ്റെ ഫീ സ്ട്രക്ചർ, അവർക്ക് ഡിഗ്രി പഠനകാലത്ത് ഉണ്ടാകുന്ന ഫീ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് പേരൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ടോട്ടൽ എത്ര ഫീസ് അല്ലെങ്കിൽ ടോട്ടൽ നമുക്ക് എക്സ്പെൻസ് എത്രയാകും ഈ ഒരു ഡിഗ്രി കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ. സെൽഫ് ഫിനാൻസിങ് ആകുമ്പോൾ എത്രയാണ്, ഓട്ടോണമസ് കോളേജ് ആകുമ്പോൾ എത്രയാണ്, അതുപോലെ എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ വരെ ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന രജിസ്ട്രേഷൻ ഫീസ് മുതൽ 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണെങ്കിൽ ആ 3-ാമത്തെ വർഷത്തെ എക്സാം ഫീ വരെ എത്രയാണ് ഏകദേശം ഒരു കണക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരുപാട് ലാഗാക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഓൾ, ദിസ് ഇസ് വിഷ്ണുപ്രിയ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ ഓൾ. ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്തിരിക്കുന്നത് മെയിനായിട്ട് കേരള യൂണിവേഴ്സിറ്റിയെ ഫോക്കസ് ചെയ്തിട്ടാണ്, അതുപോലെ തന്നെ ബികോം എന്ന കോഴ്സ് ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതർ യൂണിവേഴ്സിറ്റികളിലേക്ക്, കേരള യൂണിവേഴ്സിറ്റി അല്ലാതെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസിൻ്റെ റേഞ്ച് ആയിരിക്കും ഇതിൽ നിന്ന് ചെറിയ ചെറിയ വേരിയേഷൻസ് ആയിരിക്കും വേറെ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുന്നത്. ഇത് തന്നെ ആയിരിക്കത്തില്ല, കൃത്യമായി ഈ ഒരു റേറ്റ് തന്നെ ആയിരിക്കത്തില്ല എന്നുള്ളതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ബികോം അല്ലാതെ മറ്റ് കോഴ്സുകളിലേക്ക് വരുമ്പോഴും ഫീസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി ഈ വീഡിയോയിലോട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക്, കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഫസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫീസാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീസാണ് ആദ്യത്തെ എക്സ്പെൻസ്. അത് എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും സെയിം ആയിരിക്കും. എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 350 രൂപ ആയിരിക്കും രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത്. അല്ല, അതർ കാറ്റഗറി എസ് സി എസ് ടി അല്ലാതെ വരുന്ന ബാക്കിയുള്ള കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 600 രൂപ ആയിരിക്കും രജിസ്ട്രേഷൻ ഫീസ് ആവുന്നത്. ഇത് യൂണിവേഴ്സിറ്റി വെച്ചിട്ടുള്ള എല്ലാ കോഴ്സുകളിലേക്കും ഉള്ള യു ജി അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ ഫീസാണ്. എസ് സി എസ് ടി അതുപോലെ ജനറൽ അല്ലെങ്കിൽ അതർ കാറ്റഗറി എന്നുള്ളൊരു ഡിവിഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഏത് കോഴ്സാണെങ്കിലും അവിടെ രജിസ്ട്രേഷൻ ഫീസിൽ മറ്റ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവാറില്ല. കമ്പ്യൂട്ടർ സെൻ്ററിലും അതുപോലെ തന്നെ അക്ഷയ സെൻ്ററിലൊക്കെ പോയിട്ട് നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, ഈ ഒരു രജിസ്ട്രേഷൻ ഫീസിൻ്റെ കൂടെ അവരുടെ സർവീസ് ചാർജ് കൂടെ ചേർത്തായിരിക്കും അവർ ആ ഒരു സെൻറ്റർ മേടിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന്. ദെൻ ഇനി വരുന്ന സെക്കൻഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഫീസാണ്. യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങൾ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കുറേ ഓപ്ഷൻസ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ടായി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും, നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചാൽ മാത്രമായിരിക്കും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിലും അല്ലെങ്കിലും അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് തുടർന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അല്ല, നിങ്ങൾക്ക് ഇനി ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കണ്ട എന്നാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാതെ ഇരിക്കാം. ഒരു കൃത്യമായ ഡേറ്റ് പറയും, ഇത്ര ഡേറ്റിനുള്ളിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണമെന്ന് യൂണിവേഴ്സിറ്റി പറയും. ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഓൺലൈനായിട്ട് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം. ഇനി യൂണിവേഴ്സിറ്റി ഫീസ് എത്രയാണെന്ന് നോക്കാം. എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 930 രൂപയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 1850 രൂപയുമാണ് യൂണിവേഴ്സിറ്റി ഫീസ്. ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും അതുകൊണ്ട് തന്നെ കണ്ണൂർ എം ജി യൂണിവേഴ്സിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്ക് വ്യത്യാസമുണ്ട്. രജിസ്ട്രേഷൻ ഫീസിലും വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീസിലും വ്യത്യാസമുണ്ട്. പക്ഷേ ഈ രണ്ട് ഫീസും നിങ്ങൾ കമ്പൽസറി ആയിട്ട് അടയ്ക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പല കുട്ടികളും പല പല യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു കുട്ടി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രം ആയിരിക്കത്തില്ല അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരു കുട്ടിക്ക് എം ജിയിൽ അപ്ലൈ ചെയ്തു, കേരളയിലും അപ്ലൈ ചെയ്തു, ഈ രണ്ട് യൂണിവേഴ്സിറ്റിയിലും ഫീസും അടച്ചു, രജിസ്ട്രേഷൻ ഫീസും അടച്ചു, യൂണിവേഴ്സിറ്റി ഫീസും അടച്ചു, അല്ലെങ്കിൽ മാൻഡേറ്ററി ഫീസും അടച്ചു, പക്ഷേ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, കേരളയാണ് ഫൈനലായിട്ട് തിരഞ്ഞെടുക്കുന്നത്, അഡ്മിഷൻ എടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് എം ജിയിലെ ഫീസ് റീഫണ്ട് ആകുമെന്ന് ഡൗട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു റീഫണ്ടിങ് ഉണ്ടാകത്തില്ല. യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കുന്ന രജിസ്ട്രേഷൻ ഫീസും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീസും ഒരു കാരണവശാലും റീഫണ്ടിങ് അല്ല. ഈ രണ്ട് എക്സ്പെൻസ് കഴിഞ്ഞാൽ
അടുത്തത് വരുന്നത് നമ്മൾക്ക് ഒരു കോളേജ് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, തേർഡ് അലോട്ട്മെൻറ്റ് വന്നു. തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്തുണ്ടാകുന്നതാണ് നെക്സ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് ഓരോ കോളേജിനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എക്സ്പെൻസ് ഇരിക്കുന്നത്. PTA ഫണ്ട്, അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ്, അങ്ങനെ പല പല ഹെഡിൽ നിങ്ങൾക്ക് അവിടെ എക്സ്പെൻസ് ഉണ്ടാകും. അത് ഒരു 2000 തൊട്ട് 5000 ബിറ്റ്വീൻ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് കൂടാം. അത് അവിടുത്തെ PTA ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും PTA ഫണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഓരോ കോളേജിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഫീസ് വരുന്നത്. അതുകൊണ്ട് ഇത്രയാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. നോർമൽ ഉള്ളൊരു റേഞ്ചാണ് 2000 തൊട്ട് 5000, അതിനേക്കാട്ടിൽ കൂടുതൽ വരുന്നതും ഉണ്ട്. നമ്മളീ പറയുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് ആയിട്ടുള്ള കോളേജസിൻ്റെ കാര്യമാണ്. സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ IHRD കോളേജിലേക്ക് വരുമ്പോൾ ഫീ റേഞ്ചിൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും. അതുമായിട്ട് നിങ്ങളിവിടെ എയ്ഡഡ് ആയിട്ടുള്ള കോളേജസിനെ കമ്പയർ ചെയ്യരുത്. എനിവേ, അടുത്ത വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് യൂണിഫോം ഉള്ള കോളേജുകൾ കാണും. അങ്ങനെയുള്ള കോളേജസിൽ യൂണിഫോമിന് വേണ്ടിയിട്ട് പേയ്മെൻ്റ് ആവും. ആ ഒരു എമൗണ്ട് നമുക്ക് ഇത്രയാണ് അല്ലെങ്കിൽ 600 ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. അത് കോളേജുകാരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് അടുത്ത എക്സ്പെൻസ്. ഇനി വരുന്ന എക്സ്പെൻസുകളെന്ന് പറയുന്നത് എക്സാം ഫീസും, അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റുകൾ മേടിക്കണം. നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ മേടിക്കുന്നതാണ് അടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത്. 3 വർഷത്തെ കോഴ്സാണെങ്കിൽ 3 വർഷത്തിനെ സെമസ്റ്റർ ബേസിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 1 വർഷം നമുക്ക് 2 സെമസ്റ്ററാണ് പഠിക്കാനുള്ളത്. അങ്ങനെ 6 സെമസ്റ്ററാണ് ടോട്ടൽ വരുന്നത്. മൊത്തം 6 എക്സാമുകളാണ് നമുക്കുണ്ടാകുന്നത്. ഫസ്റ്റ് ഇയറിൽ 2 സെമസ്റ്റർ പാസ്സാകണം, സെക്കൻഡ് ഇയറിൽ 3-4, തേർഡ് ഇയറിൽ 5-6, അങ്ങനെ 6 സെമസ്റ്റർ ഉണ്ട്. ഈ 6 സെമസ്റ്ററിലും നമുക്ക് ടെക്സ്റ്റുകൾ മേടിക്കേണ്ടതായിട്ട് വരും. ഫസ്റ്റ് സെമസ്റ്ററിലെ ടെക്സ്റ്റ് 6 വിഷയങ്ങൾ ഉണ്ടായിരിക്കും. ആ 6 വിഷയത്തിൻ്റെയും ടെക്സ്റ്റ് മേടിക്കണം. ഒരു 600 തൊട്ട് 700, 800 ആ ഒരു റേഞ്ച് ആയിരിക്കും വരുന്നത്. ഓരോ കോഴ്സുകാർക്കും അവരുടെ കോഴ്സിനനുസരിച്ചിട്ടതിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോഴും നിങ്ങൾക്ക് 6 വിഷയം പഠിക്കാനുണ്ടായിരിക്കും. ആ 6 വിഷയത്തിനും വീണ്ടും ടെക്സ്റ്റ് മേടിക്കേണ്ടതായിട്ട് വരും. ആ ഒരു നമ്മൾ പറഞ്ഞ പ്രൈസ് റേഞ്ച് തന്നെ വീണ്ടും ടെക്സ്റ്റ് മേടിക്കുന്നതിന്. പുതിയ വിഷയങ്ങളായിരിക്കും സെക്കൻഡ് സെമ്മിൽ പഠിക്കുന്നത്. ഫസ്റ്റ് സെമ്മിൽ ടെക്സ്റ്റിനായതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിലും ആ ഒരു എമൗണ്ട് ആ ഒരു റേഞ്ചിൽ തന്നെ എക്സ്പെൻസ് ആവും. ഇങ്ങനെ 6 സെമ്മിലേക്കും ടെക്സ്റ്റ് മേടിക്കേണ്ടതായിട്ട് വരും. ചില ടെക്സ്റ്റുകൾ മാത്രം, ചില സബ്ജക്റ്റുകൾ മാത്രം. ഇപ്പോൾ 5-ാമത്തെ സെമ്മിൽ ബികോം ഫിനാൻസുകാർക്ക് ഇൻകം ടാക്സ് 5th-ലെയും 6th-ലെയും പഠിക്കാനുള്ളത് ഒരൊറ്റ ടെക്സ്റ്റായിട്ട് കിട്ടും. അങ്ങനെ മേടിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ കേസുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ 6 സെമ്മിലും പുതിയ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് മേടിക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് എക്സാം ഫീ ആണ്. ഈ ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് എക്സാം ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. എക്സാം ഫീ എന്ന് പറയുന്നത് ബികോം ആണെങ്കിൽ ബികോമിന് ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു 500 തൊട്ട് 600 വരെ ഓരോ സെമസ്റ്ററിലും എക്സാം ഫീസ് ആകാം. 5-ാമത്തെ സെമസ്റ്റർ വരെ ഈ ഒരു റേഞ്ച് ആയിരിക്കും. 6-ാമത്തെ സെമസ്റ്ററിൽ ഈ വർഷം 1140 തൊട്ട് 1240 ആ ഒരു റേഞ്ച് ആയിരുന്നു ഈ വർഷം. അതിനകത്ത് ഓരോ വർഷം കഴിയുമ്പോഴും ചിലപ്പം വേരിയേഷൻസ് ഉണ്ടായേക്കാം ഓരോ സെമ്മിലും വരുന്ന എക്സാം ഫീ. എങ്കിലും ഈ ഒരു റേഞ്ച് ആയിരിക്കും. എൻ്റെ ഫീൽഡ് ബികോം ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ബികോം ഫോക്കസ് ചെയ്തിട്ട് പറയുന്നത്. ഇനി സ്കോളർഷിപ്പുകൾ കിട്ടുന്ന കുട്ടികൾക്ക് ഈ ഫീസ്, അതായത് എക്സാം ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. ഗവൺമെൻറ് ആയിരിക്കും യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു ഫീസ് അടയ്ക്കുന്നത്. ഈ ഗ്രാൻറ്റ്സ് തുടങ്ങിയ സ്കോളർഷിപ്പുകളൊക്കെ കിട്ടുന്ന കുട്ടികൾക്ക് ഒരു സെമ്മിലും എക്സാം ഫീസുകൾ അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. ഇത്രയാണ് ഡിഗ്രി സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ഇതിന് പുറമേ വരുന്ന 3 എക്സ്പെൻസുകളാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വരുന്ന ഫീസ്, അതുപോലെ സപ്ലിമെൻ്ററി എക്സാമിന് വരുന്ന ഫീസ്, പിന്നെ റീവാലുവേഷന് വരുന്ന ഫീസ്. അതായത് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് വന്ന റിസൾട്ട് റിവാലുവേഷൻ കൊടുക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റിന് 600 something ആകും. 650 ആ ഒരു റേഞ്ച് ഒരു സബ്ജക്റ്റിനാകും, പെർ പേപ്പറിനാകും. ഇനി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനുള്ള ഫീസ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എക്സാമിനുള്ള ഫീസ് എന്ന് പറയുന്നത് ഒരു 340 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ ഓരോ പേപ്പറും കൂടുന്നതനുസരിച്ചിട്ട് ഒരു 60-70 റുപ്പീസ് വെച്ചിട്ട് ആഡ് ആവും. നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണോ ഇമ്പ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എഴുതുന്നത് അതിനനുസരിച്ചിട്ട് ഒരു പേപ്പറിന് പെർ പേപ്പറിന് 70 വെച്ചിട്ട് ഈ 340 കൂടെ ആഡായിട്ട് പെർ പേപ്പറിന് 70 ആയിരുന്നു ആഡ് ആവുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 2 പേപ്പർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് 340 ആയിരുന്നു. അതിനകത്ത് വേരിയേഷൻ ഉണ്ടാവും, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല.
എങ്കിലും ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദെൻ സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ IHRD കോളേജിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഫീസ് സ്ട്രക്ചർ, അവരുടെ ട്യൂഷൻ ഫീസ്, സെം ഫീസ് ഇതൊന്നും ആയിരിക്കത്തില്ല, നല്ല വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിവേ, ഡിഗ്രി അഡ്മിഷന് എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷം ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.